നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ പച്ചക്കറികളും മറ്റും നാം തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയാലുള്ള ഗുണങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? വിഷരഹിതമായ പച്ചക്കറി കഴിക്കാം, വളരെ ഫ്രഷായ പച്ചക്കറി കഴിക്കാം, പണം ഒത്തിരി ലാഭിക്കാം, അല്ലേ? അങ്ങനെ എന്തെന്ത് ഗുണങ്ങളാണുള്ളത്? എങ്കിൽ നമ്മുടെ വീട്ടിലേതുപോലെ നമ്മുടെ വിദ്യാലയത്തിലും ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയാലോ? അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 43 വിവരണം തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനമുണ്ട്. നമ്മുടെ വിദ്യാലയത്തിൽ ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുമ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാവണം? അത് ചെറിയ വാക്യങ്ങളിലായി എഴുതണം. എന്തൊക്കെയാവാം മുന്നൊരുക്കങ്ങൾ? കൃഷി ചെയ്യാൻ യോജിച്ച സ്ഥലം കണ്ടെത്തണം. നല്ല ഇനം വിത്തുകൾ ലഭ്യമാക്കണം. കൃഷി ചെയ്യാൻ ആവശ്യമുള്ള ഉപകരണങ്ങൾ സംഘടിപ്പിക്കണം. പിന്നെയോ? ജലസേചനത്തിനുള്ള സൗകര്യമുണ്ടാക്കണം. ഓരോ ഇനവും കൃഷി ചെയ്യേണ്ട രീതി, വളപ്രയോഗം, കൃഷി ചെയ്യേണ്ട കാലം തുടങ്ങിയ വിവരങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് തീരുമാനിച്ച് ചുമതലകൾ വീതിച്ചു നൽകണം. വേണമെങ്കിൽ നമ്മുടെ പരിസര ക്ലബ്ബിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നമുക്കൊരു പച്ചക്കറിത്തോട്ടമുണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് അധ്യാപകൻ്റെ നേതൃത്വത്തിൽ നമുക്കൊരു പച്ചക്കറിത്തോട്ടമുണ്ടാക്കാം. എങ്ങനെയായാലും നല്ല രീതിയിലുള്ള പരിചരണം വിളകൾക്ക് ഉറപ്പാക്കണം. ഈ പറഞ്ഞ പോയിൻ്റുകളൊക്കെ ചേർത്ത് നിങ്ങളുടേതായ രീതിയിൽ വേണം വിവരണം തയ്യാറാക്കാൻ. ഇന്ന് നിങ്ങൾക്ക് മറ്റൊരു പ്രവർത്തനം കൂടെ ചെയ്യാനുണ്ടല്ലോ. ഭക്ഷ്യവസ്തുക്കൾ ഉത്തരമായി വരുന്ന കടങ്കഥകൾ ശേഖരിക്കണം. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അമ്മ കല്ലിലും മുള്ളിലും, മകൾ കല്യാണപ്പന്തലിൽ. ഉത്തരം വാഴക്കുല. കാള കിടക്കും കയറോടും. എന്താണ്? മത്തങ്ങ. അറയ്ക്കകത്തൊരു വെള്ളിവടി. ഉണ്ണിപ്പിണ്ടി അല്ലെങ്കിൽ വാഴപ്പിണ്ടി, കാമ്പ്. അടുത്തത്, പിടിച്ചാലൊരു പിടി, അരിഞ്ഞാലൊരു മുറം. ഉത്തരം ചീര. മണ്ണിനുള്ളിൽ പൊഞ്ചീർപ്പ്, മഞ്ഞൾ. കൈപ്പടം പോലുള്ളൊരില, കൈവിരൽ പോലുള്ള കായ്, വെണ്ടയ്ക്ക. ആയിരം കിളിക്ക് ഒരു കൊക്ക്, വാഴക്കുലയും കുടപ്പനും. കണ്ണോളം വെള്ളമുണ്ട്, മുങ്ങാൻ വെള്ളമില്ല, ഇളനീർ. ഇതുപോലുള്ള കടങ്കഥകൾ കൂടുതൽ ശേഖരിച്ച് നിങ്ങളുടെ ശേഖരണ പുസ്തകത്തിൽ എഴുതണം.